നിർഭയയിലെ ജലം ഈ പാത്രത്തിൽ എത്തിക്കഴിഞ്ഞു. നോക്കില്ലേ, വാ. സ്വാമികൾക്ക് ഒരുപാട് അത്ഭുത സിദ്ധികളുണ്ട്. നിങ്ങൾ കണ്ടില്ലേ കച്ചവടം എത്തിക്കുന്നുണ്ടോ? ഇതുപോലെ ഒരുപാട് അത്ഭുത സിദ്ധികൾ ഇനിയും ബാക്കിയുണ്ട്. ഒരു അത്ഭുത സിദ്ധി കൂടി നിങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇടവാങ്ങുകയാണ്. സ്വാമി ഒരുപാട് തീർത്ഥയാത്രകൾ നടത്തിയിട്ടുണ്ട്. പോയ സ്ഥലങ്ങളിലെ പുണ്യനദികളിൽ സ്നാനം ചെയ്ത് അവിടെയുള്ള തീർത്ഥ ജലം ശേഖരിച്ച് സ്വാമിയുടെ ആശ്രമത്തിൽ നിങ്ങൾക്ക് ഏത് നൽകിയ സ്ഥലമാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ അത് ഈ പാത്രത്തിലേക്ക് കൊണ്ടുവരും. ഏത് നദിയുടെ സ്ഥലമാണ്? ഗംഗ. ഓക്കെ, ഗംഗ. ഉത്തരേന്ത്യൻ സമുദ്രങ്ങൾക്ക് ജലസമൃദ്ധി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഗംഗ. ഈ നദി ഒരു പുണ്യനദിയാണ്. സ്വാമി 3248 കൊല്ലം മുൻപാണ് ആദ്യമായി ഗംഗയിൽ പോയി സ്നാനം ചെയ്യുന്നത്. അന്ന് ശേഖരിച്ച ജലം ആശ്രമത്തിലുണ്ട്. അതിനായി പാത്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. നോക്കിക്കോളൂ. ഗംഗയിലെ ജലം ഈ പാത്രത്തിൽ എത്തിക്കഴിഞ്ഞു. നോക്കില്ലേ, വാ. ഗംഗയിലെ ജലം കഴിഞ്ഞു. ഇനി ഇതിൽ വെള്ളമുണ്ടോ? ഇപ്പൊ വെള്ളം വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൽ വെള്ളം തീർന്നോ? അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന സംശയം, ഇതിനുള്ള ഐസ് വെച്ചിട്ടുണ്ടാവാം. ആ ഐസ് വെച്ച് കുറച്ചു വഴി വെള്ളമാകും, അല്ലെങ്കിൽ വേറെ അറിയൽ വെള്ളമുണ്ടാകും. അത് ഇങ്ങോട്ട് ഒഴുകിയതോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകും അല്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് ഇല്ല. ഇത് സ്വാമിയുടെ അത്ഭുത സിദ്ധിയാണ് എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നും കൂടെ കണ്ടെത്താം. നോക്കൂ, ഒരു തുള്ളി പോലും വെള്ളം കണ്ടല്ലോ. വെള്ളമുണ്ടോ? ഈ നിങ്ങൾ ചോദിക്കുന്ന നദിയിലെ ജലം തരും. ഏത് നദിയിലെ ജലമാണ് വേണ്ടത്? ആ യമുന. ഇവിടെ ചോദിച്ചത് യമുനയാണ്. യമുന നദിക്ക് മുന്നേ വലിയ പാരമ്പര്യം എന്താണെന്നറിയോ? ഇന്ത്യയിലെ പല വലിയ നഗരങ്ങളും യമുനയുടെ തീരത്താണ്. അതിൽപ്പെട്ട ഒരു നഗരമാണ് ആഗ്ര. ആഗ്രയുടെ തീരത്താണ് ലോകമഹാത്ഭുതങ്ങളിൽ പെട്ട ഒന്നായ താജ്മഹൽ. ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ പണി കഴിപ്പിക്കുന്ന സമയത്ത് സ്വാമിയെ ക്ഷണിച്ചത് കാണാം. അങ്ങനെ സ്വാമി അന്ന് ആഗ്രയിൽ പോയി ഷാജഹാന്റെ അതിഥിയായിട്ട് താമസിച്ചു. അന്ന് യമുനയിൽ നിന്ന് ശേഖരിച്ച ജലമുണ്ടായി പാത്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ എന്നെ വളരെ വിശ്വാസമോട് നിരീക്ഷിക്കുകയാണെങ്കിൽ ആകാശപാതയിലൂടെ യമുനയിലെ ജലം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ പറ്റും. നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾ വിശ്വാസികളായിട്ടില്ലെന്നാണ്. അതുകൊണ്ട് വളരെ വിശ്വാസപൂർവ്വം നിരീക്ഷിക്കുക. ഇതാ യമുനയിലെ ജലം ഇതിലെത്തിക്കഴിഞ്ഞു. ആർക്കിനി കാണാൻ പറ്റി ഒഴുകി വരുന്നത് വഴിയിലൂടെ? ആർക്കും പറ്റിയില്ല. അതിന് കാരണം നിങ്ങൾ ഒരാൾ പോലും വിശ്വാസിയാവാത്തതാണ്. ഇതാ യമുനയിലെ ജലം. വെള്ളം തീർന്നു, ഇതിന്റെ ഒട്ടും വെള്ളമില്ല. ഇനി ഏത് നദിയിലെ ജലമാണ് വേണ്ടത്? ഏതാണ്? ആമസോൺ. ഓക്കെ, ആമസോൺ. ലോകത്തെ ഏറ്റവും വീതി കൂടിയ നദിയാണ് ആമസോൺ. സ്വാമി ഈ നദി നദിയുടെ തീരത്തുള്ള വൻ കാടുകളിൽ ഇവിടെ മരങ്ങളിൽ ഒരുപാട് കാലം തമസിച്ചിട്ടുണ്ട്. അവിടുത്തെ ആദിവാസികളുടെ കൂടെ കഴിഞ്ഞു കൂടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ആമസോൺ കാടുകളിൽ ആ തീപിടുത്തം കണ്ടത്. മുമ്പാണ് സംഭവം. ഏതായാലും സ്വാമി ആമസോണിൽ നിന്ന് ശേഖരിച്ച് ജലം കൊണ്ടുവരികയാണ്. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസപൂർവ്വമാണ് നിരീക്ഷിക്കുന്നതെങ്കിൽ കാണാൻ പറ്റും. അതുകൊണ്ട് വിശ്വാസപൂർവ്വം നിരീക്ഷിക്കുക. ഇതാ ആമസോണിലെ ജലം ഞാൻ കൊണ്ടുവരികയാണ്. ആമസോണിലെ വെള്ളം വഴുക്കി വരുന്നത് ആരെങ്കിലും കണ്ടോ? ആരും അവരാണ്. അല്ല, ഒരാള് കണ്ടു, ഒരാള് മാത്രം വിശ്വാസപ്പെടുന്നവരാണ് കേട്ടോ. രണ്ടുപേരിപ്പോ സ്വാമിയുടെ വിശ്വാസിയായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്കും ഈ അത്ഭുതം കാണാൻ നിങ്ങളും സ്വാമിയുടെ വിശ്വാസിയായി മാറുകയാണെങ്കിൽ ഇതാ ആമസോൺ നദിയിലെ ജലം. ഇനി നിങ്ങൾക്ക് ഏത് നദിയിലെ ജലമാണ് വേണ്ടത്?
ഓക്കെ ഓക്കെ മനസ്സിലായി. ഇവിടുന്ന് ഒരാൾ പറഞ്ഞത് കടൽ വെള്ളം വേണമെന്നാണ്. ആ ചോദ്യത്തിന്റെ ഉദ്ദേശം സ്വാമിക്ക് മനസ്സിലായി. ഞാൻ യഥാർത്ഥ സ്വാമിയാണോ കണ്ണസ്വാമിയാണോ പരീക്ഷിക്കാനാണ്. കടൽ വെള്ളമാണെങ്കിൽ ഉപ്പ് രുചിയിട്ടാണ്. പക്ഷേ നിങ്ങൾ രണ്ട് കാര്യം കൊടുക്കണം. ഒന്ന്, സ്വാമിയിലുണ്ടാകുന്ന ചെറിയ ഒരു അവിശ്വാസം പോലും നിങ്ങൾക്ക് വലിയ അപകടം കണ്ടിച്ചിരുത്തും. അതിന് സ്വാമി ഉത്തരവാദി ആയിരിക്കുന്നതല്ല. രണ്ടാമത്തെ കാര്യം, സ്വാമി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഉടലോടെ വന്നാളാണ്. ഈ പാത്രം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പരിപാവനമായ പാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് മലിനമായി ഒന്നിനെയും സ്വീകരിക്കുകയില്ല. കടലിലെ ഉപ്പുള്ള മലിനജലം ഈ പാത്രത്തിലേക്ക് ഒഴുകി വരുന്നതോടുകൂടി ശുദ്ധജലമായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം രണ്ട് അത്ഭുതങ്ങൾ കാണാനാകും. ഒന്ന്, കടൽ വെള്ളം ഇതിലേക്ക് ഒഴുകി വരുന്നു. രണ്ടാമത്, അതിൻ്റെ ഉപ്പ് രുചി നഷ്ടപ്പെടുന്നു. ഇതാ നോക്കൂ, അറബിക്കടലിലെ ജലം നിങ്ങൾ അടുത്തുള്ള പരപ്പനാട് കടപ്പുറത്ത് കടലിൽ നിന്ന് ഇതിലേക്ക് ഒഴുകി വരുന്നു. ഇവിടെ ഇവിടെ ഒരാൾ ചോദിച്ചത് ഈ കുടത്തിന്റെ ഉള്ളൊന്ന് കടത്തി തരുന്ന സ്വാമി, ഞാൻ എന്റെ കുറേ ഉള്ളം സ്വാമിയുള്ള നേരെ അവിശ്വാസം പോലും നിങ്ങൾക്ക് അപകടം കൊടുക്കുന്നു. ഈ ഉള്ളു കാണിക്കാം. സ്വാമിയുടെ നിയോഗത്തിന്റെ ലക്ഷ്യത്തന്നെ ഓരോരുത്തരുടെ ഉള്ളിൽ കാണിക്കാനാണ്. മറ്റുള്ളവരുടെ ഉള്ളല്ല, ആരുടെ ഉള്ളാണ് കാണേണ്ടത്? സ്വന്തം ഉള്ളു. സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കണം. ഞാനാണ്, എന്റെ ജീവിത ലക്ഷ്യം എന്താണ്, ഞാൻ ഈ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ ഉള്ളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആ കാര്യം കുടത്തിലുള്ളതൊക്കെ നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ ഉള്ളാണ്. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സ്വാമി അനുഗ്രഹിക്കുന്നു. നദീതലമാണ് ഉള്ളത്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈ. 6 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. 6,650 കിലോമീറ്റർ നീളമുണ്ട്. സ്വാമി ഇതാ നെയ് നദിയിലെ ജലം ഇതിലേക്ക് കൊണ്ടുവരികയാണ്. നെയ്യിലെ ജലവും ഇതിനകത്ത് എത്തിക്കഴിഞ്ഞു. ഓക്കെ, സമയം കുറവായതുകൊണ്ട് ഞാൻ ഈ മാജിക്കിന്റെ സൂത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പോരെ, ഈ സൂത്രം ഇത് ഒരു പരീക്ഷണമാണ്. പരീക്ഷണങ്ങളാണ് മാജിക്കായിട്ട് മാറുന്നത്. നോക്കൂ, ഇതിൽ ഇനിയും ഒരു 4 നദികളിലെ അല്ലെങ്കിൽ 5 നദികളിലെ വെള്ളം ബാക്കിയുണ്ട്. അത് വരുന്നത് നോക്കൂ. ഇതാ ഇനിയും 4-5 നദികളിലെ ജലം ഇതിൽ ബാക്കിയുണ്ട്. കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞത് വലിയ സിദ്ധന്മാര് അവര് ചിലപ്പോ കാവി പൊതിച്ചിട്ടുണ്ടാകും, പച്ച പുതപ്പോണ്ട് പൊതിച്ചിട്ടുണ്ടാകും, പച്ച തലയിട്ട് കെട്ടിയിട്ടുണ്ടാകും. അവരൊക്കെ നിങ്ങളെ പല അത്ഭുതങ്ങളെ കാണിച്ച് ഞങ്ങളെ ദിവ്യന്മാരാണ് സിദ്ധന്മാരാണെന്ന് പറഞ്ഞ് കത്തിക്കും. പച്ചവെള്ളം കത്തിക്കുന്നേ കാണിച്ചില്ലേ? ഇതും കണ്ടില്ലേ? രണ്ടിന്റെ സൂത്രം ഞാൻ പറഞ്ഞു തന്നു അല്ലേ? ഇതുപോലുള്ള ചില രഹസ്യങ്ങളാണ് അവയ്ക്കൊക്കെ പിന്നിൽ. നമ്മൾ ആരും അതിൻ്റെ ഒന്നും പിന്നാലെ പോയി നമ്മുടെ പൈസ കളയുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ചെയ്തിരിക്കുന്നത്, ഇതിനുള്ളിൽ ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് ഈ കരത്തിന്റെ വക്കിൽ വെൽഡ് ചെയ്ത് ഉറപ്പിച്ചതാ. ഈ കരത്തിന്റെ സൈഡിൽ ഒരു ഹോളുണ്ട്, ഗ്ലാസിന്റെ സെന്ററിലും ഒരു ഹോളുണ്ട്, കോട്ടയുണ്ട്. ഗ്ലാസ് വെള്ളം നിറച്ചാൽ അത് ആ അടിയിലെ കോട്ടയിൽ കൂടെ ഈ കരത്തിലേക്ക് കയറും. അപ്പൊ വെള്ളം ഉള്ളിലേക്ക് പോകുമ്പോ ഇവിടുത്തെ വായു പുറത്തേക്ക് പോയിക്കോളും. അങ്ങനെ ഇതിൽ ഫുള്ള് വെള്ളം നിറഞ്ഞാൽ ഈ ദ്വാരം പൊത്തിപ്പിടിച്ച് കവിഴ്ത്തുമ്പോ ഗ്ലാസ്സിലുള്ള വെള്ളം മാത്രമേ വരുള്ളൂ. അത് കഴിഞ്ഞ് ആദ്യത്തെ നദി ചോദിക്കുന്നു. നദി ചോദിക്കുമ്പോ അതിലൂടെ ഒഴുകി ഇവിടുന്ന് കൈയെടുക്കുന്നു. കൈയെടുക്കുമ്പോ വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരും. അതുവരെ ഒഴുകാത്തത് എന്താ? വെള്ളം ഒഴുകണമെങ്കിൽ ഇതിലൂടെ വായുവിന്റെ മർദ്ദം കിട്ടണം. നിങ്ങൾക്കറിയാം, ആശുപത്രിയിൽ രോഗികൾക്ക് ഡ്രിപ്പ് കൊടുക്കുമ്പോൾ ഗ്ലൂക്കോസ് കയറ്റുന്ന സമയത്ത് ആ ഗ്ലൂക്കോസ് താഴേക്ക് ഒഴുകണമെങ്കിൽ ഗ്ലൂക്കോസ് കുപ്പിയുടെ മുകളിലൊരു സൂചി കുത്തി വെച്ച് അതിലൂടെ വായു കൊടുക്കാറുണ്ട്. ആ ഹോളില്ലെങ്കിൽ മരുന്ന് ഇറങ്ങില്ല. അതേ രീതിയിൽ ഈ ഹോള് അടച്ചു വെച്ചാൽ അതിലുള്ള വെള്ളം ഗ്ലാസിലേക്ക് ഒഴുകി വരില്ല. വായു മർദ്ദം ഇല്ലാത്തത് അനുഭവപ്പെടാത്തതുകൊണ്ട് ഉള്ളിലുള്ള വായുവിന്റെ മർദ്ദം വെള്ളത്തെ തിരിച്ച് അങ്ങോട്ട് തള്ളും. അങ്ങോട്ട് ഒഴുകാൻ അനുവദിക്കില്ല. അതാണ് കാരണം. അപ്പം നിങ്ങളോട് ഞാൻ നദി ചോദിക്കുന്നു, വെള്ളം ഇവിടുന്ന് കൈയെടുക്കുന്നു, വെള്ളം ഒഴുകി വരുന്നത് വരെ ചോദിച്ച നദിയെ കുറിച്ച് ബാധ കഴിക്കുന്നു.
അങ്ങനെ പ്രധാനപ്പെട്ട നദികളെ കുറിച്ചൊക്കെ പറയാൻ പഠിച്ചിട്ട് വേണം പോവാൻ. കുറച്ചൊരു മാർഗം എടുക്കുന്നതിനാ വെള്ളം പൊഴിക്കുന്നുണ്ടേ. അപ്പൊ ഇതാണ് ഇതിന് പിന്നിലുള്ള സൂത്രം. വായുമർദ്ദവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് മാജിക്കായിട്ട് അവതരിപ്പിച്ചത്. ഇത് മനുഷ്യന്മാർ മാജിക്കായിട്ടാണ് സ്റ്റേജിൽ അവതരിപ്പിക്കാറ്, സിദ്ധന്മാർ സിദ്ധിയായിട്ട് അവതരിപ്പിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെയൊക്കെ പിന്നിലുള്ള ശാസ്ത്രം തിരിച്ചറിയണം. അങ്ങനെ നിങ്ങൾ ശാസ്ത്രാവബോധമുള്ളവരെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിനുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു.